ഇപ്പൊ നമുക്കൊരു അബദ്ധം പറ്റി, മനസ്സിലായ? ക്ലച്ച് ഔട്ട്, സ്റ്റാർട്ടിങ്, സ്റ്റാർട്ട് ചെയ്യ് വണ്ടിയെ. ക്ലച്ചിന്റെ ഔട്ട്, ആ ഉള്ളേ ഔട്ട്. ആ ഓക്കെ പോട്ടെ, നേരെയാക്കി വാ. എന്തായിരിക്കും പറ്റിയെന്ന് മനസ്സിലായ? എന്തായിരിക്കും അവിടെ ഓഫായത്? ഗിയർ ഡൗൺ ചെയ്ത്, ആ തേർഡ് ഗിയറില ചേട്ടൻ വന്നത്. അത്രയും ചവിട്ടി പിടിച്ചപ്പോഴത്തേക്കും വണ്ടി ഇതാകാതെ പോയി. പോട്ടെ, എന്ത് ചെയ്യുന്നു? ഇപ്പഴും കണ്ടല്ലോ, അപ്പുറം കാണാൻ പോകരുത്. ഒന്ന് ബ്രേക്കിൽ സപ്പോർട്ട് ചെയ്ത്, എന്നിട്ട് ഈ സൈഡ് നോക്കി തിരിച്ചു വന്ന, ഈ ലെഫ്റ്റ് സൈഡ് നോക്കി തിരിച്ചു വന്ന വണ്ടിയെ. അത് വേണ്ട, അതേ നോക്കി അകലരുത്. ഇത്ര സമയം കിട്ടത്തില്ലേ? നമ്മുടെ സൈഡിലേക്ക് വാ. എത്ര വേണം ചേട്ടാ സമയം എടുത്തോ? വണ്ടി നമ്മുടെയാണ്, നമുക്ക് ആവശ്യത്തിന് സമയമുണ്ട്. ബ്രേക്കില് സമയം എടുക്കും. ഇപ്പോഴും കണ്ണ് എവിടെയാ ഇരിക്കുന്ന നോക്കി, എന്നെ ഒരു ഒറ്റ കറക്കിന് വെയിറ്റ് ചെയ്യാ. അത് നടക്കൂല, പിടിച്ചിട്ട് ഒരൊറ്റ വീശി വീശാനിരിക്കുക. അത് ചെയ്യാതെ റോഡ് ബെൻഡ് ആവുന്നതനുസരിച്ച് വണ്ടിയെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കും കൃത്യമായിട്ട്. ഈ വളവൊക്കെ എടുക്കുന്ന പോലെ തന്നെ ഒരു കർവും കറക്റ്റായിട്ട് എടുക്കും. ബ്രേക്കിലും വാകാല്, ക്ലച്ചിലൊന്ന് സപ്പോർട്ട് ചെയ്തു, ബ്രേക്കിലും വാ. തിരിഞ്ഞു തുടങ്ങിക്ക, നേരെ ഇപ്പോഴും നോക്കിക്കേ. ആ പൾസറായിട്ട് തട്ടത്തില്ലേ ചേട്ടന്റെ കണ്ണ് എവിടെയായിരുന്നു? വലത്തു വശത്ത്. ടെൻഷൻ ഉണ്ടാ, മസിൽ പിടിക്കുന്ന വശം ഭയങ്കരമായിട്ട്. ചേട്ടനിത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് കറക്റ്റായിട്ട്, പക്ഷെ ശ്രദ്ധ കൂടുന്ന റോഡിലാക്കി വെക്കുക. അപ്പുറത്തേക്ക് കണ്ണിട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ വണ്ടി എവിടെ പോകുമെന്ന് അറിയാൻ പറ്റൂല. ലെഫ്റ്റ് സൈഡല്ലേ ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ ഈ സൈഡിൽ കൂടെ ഓടുന്ന വണ്ടിയല്ലേ, തിരിയുമ്പോൾ ഈ സൈഡിൽ കിടന്നല്ലേ വണ്ടി തിരിയുന്നത്. അപ്പൊ ചേട്ടൻ ഇവിടെ ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്ത് പറ്റും? ഇവിടെ തട്ട് കിട്ടും. അതിന് വേണ്ട സ്പേസ് എടുക്കുക, അങ്ങനെ വണ്ടി പാസ് ചെയ്ത് പോവാവുള്ളൂ. ഇപ്പൊ മറവാന്ന് ഉറപ്പിക്കുമ്പോ കാല് ബ്രേക്കെ കൊണ്ടുവന്നു. എന്നിട്ട് ചവിട്ടാൻ റെഡി ആയിട്ടിരുന്നോ? ചവിട്ടണമെന്നൊരു നിർബന്ധമൊന്നും ഇല്ല, ചവിട്ടാൻ റെഡി ആയിട്ടിരുന്നു. കണ്ടാ ഈ റൈറ്റ് ടേണിൽ ചേട്ടൻ അവിടെ നോക്കാൻ പോകും. അങ്ങോട്ടടി, എന്നിട്ട് ബ്രേക്കെ കാല് വെച്ചു, എന്നിട്ട് ഈ സൈഡ് കറക്റ്റ് ചെയ്യും വണ്ടിയെ. ഇതേണ്ടാ ഇപ്പോഴും കണ്ണവിടെ പോയി, ഒരു സെക്കൻഡ് അപ്പുറത്ത് പോയില്ലേ? പോയതായിട്ട് തോന്നുന്നുണ്ട്. ഞാൻ വെറുതെ പറഞ്ഞല്ലോ. വലത്തോട്ട് തിരിക്കുമ്പോ മാത്രമേ ചേട്ടനാ കുഴപ്പമുള്ളൂ, ചേട്ടൻ അങ്ങോട്ട് എത്തി നോക്കാൻ പോകുന്നുള്ളൂ. അവിടുന്ന് ആര് വേണേ വന്നോട്ടെ, നമ്മുടെ നമ്മുടെ സൈഡിലല്ലേ നിൽക്കുന്നത്. നമുക്ക് നിർത്താനും പറ്റുമല്ലോ, കാല് ബ്രേക്കിലുണ്ടല്ലോ. പിന്നെന്തിനാ അവരെ ഓർത്ത് പേടിക്കുന്നത്? അങ്ങനെ ശീലിച്ചാ ഞാൻ പറഞ്ഞില്ല ചേട്ടാ, ഈ സൈഡിൽ നിൽക്കുന്ന ഒരാളെ ഒരു വസ്തുവിനോട്ടോ ചേട്ടൻ ഇടിച്ചു. ബ്രേക്കിലോ ഒന്ന് സ്ലോ ചെയ്യും. ഇടതുവശം കണ്ട ചേട്ടൻ കറക്റ്റ് ആയിട്ട് നോക്കി തിരിക്കുകയും ചെയ്യും, ദേ നിവർത്തുകയും ചെയ്തു. കണ്ടാ വലത്തോട്ട് തിരിയുമ്പോ അതേപോലെ തന്നെ ഇവിടെ തന്നെ ശ്രദ്ധിച്ച് തിരിച്ചോണ്ടിരിക്കും. നമുക്ക് ആ സ്ഥലം വേണ്ട അവരുടെ, നമുക്ക് ഇത് മതി. ഇതിപ്പോ ചെയ്താണ്ട് ഇതുപോലെ എടുത്തോണം. അപ്പുറം കാണാൻ മേലാത്ത ഒരിടത്തും വണ്ടി എടുത്തു വിട്ടിട്ട് കളയരുത്. ഒരു പ്രതീക്ഷ വേണം എതിരെ ഒരു വണ്ടി വരുന്നത്. ഇച്ചിരിയല്ല, കുറച്ചധികം
വലത്തുനിന്ന് വണ്ടി ഉണ്ടോ നോക്ക്. ഉണ്ടോ? ഇല്ല. അപ്പൊ പയ്യെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങോട്ട് ഇങ്ങോട്ട് അടുപ്പിക്കും. വരട്ടെ വരട്ടെ വരട്ടെ. ആ തന്നെ വെയിറ്റ് ചെയ്യ, ആക്സിലേറ്റർ വേണ്ട, നേരെയാക്കി. ആ ഇനി പോട്ടെ. കറങ്ങി വരുന്ന വണ്ടി വരുന്നത് വരെ അതിന് ആക്സിലേറ്റർ കൊടുക്കരുത്. നമുക്ക് ഒരുപാട് സ്കില്ലൊന്നും ഇല്ല, നമ്മളിത് ഉപയോഗിക്കുന്ന ആളും അല്ല. അപ്പൊ നമുക്ക് ഓരോന്നും കണ്ട് അറിഞ്ഞ് കണ്ടറിഞ്ഞ് വേണം ചെയ്യാനായിട്ട്. ഇത് നിവർന്നു എന്ന് ഞാൻ തോന്നാതെ വണ്ടിക്ക് വേഗത കൊടുക്കരുത് കേട്ടാ. ഈ വർക്ക് എടുത്ത് ചെയ്യാണോ ചേട്ടാ? ബൈക്ക് ഇറങ്ങുന്ന വഴിയുണ്ട്, അതിലേ കയറാൻ പറ്റുള്ളൂ. പിന്നിലേക്ക് നോക്കിയിരിക്കരുത്, കുറച്ച് വലത്തോട്ട് മാറിയിട്ട് കയറി ചെല്ലാവുള്ള. എന്നാ പുറകിലുള്ളവനെ കുറിച്ച് ചിന്തിക്കുക, അവൻ അവന്റെ വഴിക്ക് പോയിക്കോളൂ, ഞാൻ അവനെ പറ്റി ആലോചിക്കുക വേണ്ട. നിങ്ങളെ വിടാൻ ഉദ്ദേശിക്കില്ലെന്ന് തോന്നുന്നു, അവൻ നിങ്ങളുടെ പുറകെ തന്നെ ഫോളോ ചെയ്ത് വന്നോണ്ടിരിക്കുക. തമിഴ്നാട് രജിസ്ട്രേഷൻ. അവനെന്തിനും ഇങ്ങോട്ട് വന്നാൽ എനിക്ക് പറഞ്ഞിട്ട്, അവൻ നേരെ പോയാ മതിയായിരുന്നടാ. ആ അല്ല, ഗിയർ മാറി. അപ്പൊ തേടെടുത്ത് തേടെടുത്ത് തേടെടുത്ത്. ആ പോട്ടെ, തേടെന്നും പറഞ്ഞ ആദ്യം കൊണ്ടുപോയിട്ട ഫസ്റ്റ് ഗിയറാ. ചേട്ടൻ ഇപ്പോഴും അപ്പുറത്താ ശ്രദ്ധ കൊടുത്തോണ്ടിരിക്കുന്നത്, എന്തിനാ അങ്ങനെ പേടിക്കുന്നത്? എന്തിനാ വേണ്ട? ആ ഓട്ടെ. ഈ വലത്തോട്ട് പേടി വരുമ്പോ വലത്തോട്ട് നോക്കിയിരിക്കുന്നോണ്ടോ കുഴപ്പം? വളവെടുക്കുമ്പോഴും ഞാൻ അങ്ങോട്ട് നോക്കിയിരിക്കും, വലത്തോട്ട് തിരിക്കുമ്പോഴല്ല. അവിടെ നോക്കിക്കോ വണ്ടി ഉണ്ടോ ഇല്ലേ നോക്കിയിട്ട് തിരിച്ചു ഉടനെ കണ്ണും കൊണ്ടുവന്നോളൂ നമ്മുടെ ട്രാക്കിലേക്ക്. അങ്ങനെയാ തോന്നുന്നു, പക്ഷെ അല്ല, ബിൽഡിംഗ് കറക്റ്റ് ആയിട്ടാ നിക്കുന്നത്. അതിന്റെ സ്റ്റെയറും ഡിസൈനും അങ്ങനെ ചലിച്ച അങ്ങോട്ടേക്ക് ഒരു താഴ്ചയല്ലേ. കുറച്ചുകൂടെ മൂവ്മെന്റ് കിട്ടും ഫ്രണ്ടിലേക്ക്. ഒതുങ്ങല്ല് ഇച്ചിരി അങ്ങോട്ട് അങ്ങനെ നിന്നോ. സ്റ്റാർട്ട് ചെയ്യും. പുറയിലേക്ക് നോക്കിയിരിക്കാം ഞാൻ എന്റെ കാര്യം നോക്കും, ഫ്രണ്ടിലേക്ക് മൂവി ചെയ്യുന്നത് പിന്നിലേക്ക് പിന്നിലേക്ക് നോക്കുന്നു. തിരിച്ചിട്ട് നേരെ ആക്കാൻ വലത്തെ കയ്യെ തന്നെ ആശ്രയിക്കേണ്ടി വന്നു, തിരിക്കാനും വലത്തെ കയ്യെ തന്നെ ആശ്രയിക്കേണ്ടി വന്നു.
സൈഡ് അപ്പോഴും ഒതുക്കി വെച്ചില്ലേ. ആ ഈ സൈഡ് കണ്ടാ ചേട്ടനാ, ആ സമയത്ത് മാറാന്ന് വിചാരിക്കുന്നുണ്ട്, ഇവിടെ നടക്കല്ല. ഇപ്പോഴും ഒതുങ്ങി നിക്കുക കണ്ട, അങ്ങനെ നിന്നു കൊടുക്കാതെ വേറൊരാളാ സ്ഥലം കയറ്റി വെക്കുക അവിടെ. ഇത് വൺ വേ അല്ലേ ചേട്ടൻ, അങ്ങോട്ട് ആവശ്യമില്ലാതെ ഒതുങ്ങി കൊടുത്ത് എന്ത് ചെയ്യും? പുറകിൽ കിടക്കുന്ന ഒരുത്തൻ കുത്തി കയറ്റി അവിടെ വെച്ചാലാ ചേട്ടന് പോവാൻ പറ്റാതാവും. എതിരെ വണ്ടി വരുമ്പോ അവൻ ഇങ്ങോട്ട് മാറ്റി തരും, ചേട്ടനും പോവാൻ പറ്റിയാലും അവനും പോവുകയല്ല. അഡ്വാൻസ് ആദ്യമേ കേറി എടുക്കുന്ന സ്ഥലമാണ് നമ്മുടേത്. അവര് വന്നു കഴിഞ്ഞിട്ട് പിന്നെ ആ സ്ഥലം എടുക്കാനും പറ്റൂല, അവിടെ നിന്ന് ഒഴിഞ്ഞു മാറാനും പറ്റൂല. അങ്ങനെ ഇരിക്കും, അത് ഇങ്ങനെ വട്ടം വെച്ചേരും ഇങ്ങനെ ചേട്ടന് നിർത്തി. ഞാൻ വിചാരിച്ചു വച്ചേരും ചെക്ക് വെച്ച പോലെ. ഈ സൈഡ് കറക്റ്റ് ചെയ്ത് ഫില്ല് ചെയ്തെടുത്തോ മതി, ബാക്കി അനങ്ങുമ്പോ ചെയ്താ മതി. പോട്ടെ രണ്ട് കൈയും വർക്ക് ചെയ്ത് സ്ലോ സ്ലോ. ഒരു ഫോൺ കൊടുത്താ പിള്ളേരറിയും സ്ലോ. പിന്നെ അവരുടെ കുറെ ഓടരുത് ചേട്ടൻ, ഇവരെ ശ്രദ്ധിക്കും. അവിടെയാ കണ്ടിട്ടിരിക്കുന്നത്. സ്റ്റാർട്ട് ചെയ്യും. പോട്ടെ, ഒന്ന് ബ്രേക്ക് കാലം വെച്ചു. വണ്ടി വന്നെ കണ്ടിട്ട് പിന്നെ അതിന്റെ അഞ്ചത്തോട്ടാ കയറി വന്നത്. പോട്ടെ, എന്നാ ഒന്ന് ഒതുങ്ങി ഒതുങ്ങി അതില്ല, നേരെ വന്നേക്കുക. ഇങ്ങോട്ട് വരരുത്, മാറ്റ് മാറ്റ് കൈ തിരിയട്ടെ. തിരിഞ്ഞില്ല. ആ ഓട്ടെ, അപ്പോഴും ഒന്ന് എടുത്ത് മാറ്റാനായിട്ട് ഒരു അറപ്പ് കണ്ട. ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ചിരിക്കുന്ന കണ്ട, അപ്പോഴും നമ്മുടെ വണ്ടി നീങ്ങുക. ചേട്ടൻ ആലോചിക്കും തോറും, ആലോചിക്കാനാണ് പ്ലാനിങ്. ഇവിടെ ഒരു കുഴി ഉണ്ടായിരുന്നു, അത് കറക്റ്റ് ആയിട്ട് കഴിച്ച വീണില്ല. ഞാൻ ചാടാൻ കുഴിക്കാത്ത വിടുന്നതിനും നടുവൊന്നും പഴയ പോലെ അല്ല. പയ്യ എന്നെ ആലോചിക്കേണ്ടി വന്നാ വണ്ടി നീങ്ങാൻ നോക്കിക്കോണം, നീങ്ങാതെ നോക്കിക്കോണം. ഡാഡിമാര് വീട്ടിൽ
ചേട്ടന് ഇവിടെ ബ്ലോക്ക് ഉണ്ടാക്കിയ സെക്കൻഡ് ചേട്ടൻ എവിടെയോ പോയില്ലേ, അതുകൊണ്ടല്ലേ വണ്ടി ഇങ്ങനെ വന്ന് കിടന്നത്. റിവേഴ്സ് എടുക്കുമ്പോ എപ്പോഴും ശ്രദ്ധിച്ചോണം, നമ്മൾ തീരെ സ്ലോയിലാ വണ്ടിയെ കൊണ്ടുവരേണ്ടത്. ഒന്ന് രണ്ട്, വണ്ടിയുടെ നാല് ചുറ്റിനും നമുക്ക് കണ്ണു വേണം. ചേട്ടൻ കാണാത്തൊരു കാഴ്ച ഉണ്ടോ? ഇപ്പൊ ഒരു സെക്കൻഡ് പോയില്ലേ, ഇവിടെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കില്. നേരെ വന്ന വണ്ടിയായത് ചേട്ടന്റെ ഒരു പാളിച്ച കൊണ്ടാ വണ്ടി പിന്നെ ചരിഞ്ഞു പോയത് വഴിയിലേക്ക്. ശരിയല്ലേ, ഇവിടെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിലാ, നമ്മൾ ഇടിച്ച് തകർക്കൂലേ അത്. ഒരാളായിരുന്നെങ്കിലാ ചേട്ടൻ ഇങ്ങോട്ട് വരുന്നത് കണ്ടിട്ട് അപ്പുറത്തുകൂടെ ഒരാൾ നടന്നു വരിക, അല്ലെ വണ്ടിയും കൊണ്ട് അതിലെ കൂടെ വന്നല്ല, റൈറ്റ് സൈഡിൽ കൂടെ നോക്കിക്കേ, ബാക്ക് കിടക്കുന്ന എങ്ങോട്ടോ നോക്കിക്കേ, വീണ്ടും വെളിയിലേക്കായി കൊണ്ടതിട്ട് ഇടി കൊടുക്കും. നമ്മള് ഇതിനെ ഇനി എങ്ങനെ നേരെയാക്കും? ഫ്രണ്ട് എടുക്കണ്ട, ഫ്രണ്ട് എടുക്കണ്ട, റിവേഴ്സ് എടുത്ത് തന്നെ എങ്ങനെ നേരെയാക്കും? ബ്രേക്ക് ഗിയറിന്റെ അല്ല ചേട്ടാ, ബ്രേക്ക് വണ്ടി ആദ്യം ഹാഫ് ക്ലച്ച് ആക്ക്, എന്നിട്ടേ അനക്കാവുള്ളൂ. അല്ലാതെ മുന്നിലേക്ക് പോകുന്ന കാണുമ്പോ പിന്നെ വെപ്രാളം പിടിക്കരുത് ചേട്ടാ. ഒരു കയ്യാ വർക്ക് ചെയ്യുന്ന, മറ്റേ ഡമ്മി ആയിട്ട് വെച്ചിരിക്കുക, എടുത്ത് തിരിച്ചെടുക്ക് കറക്റ്റ് ആയിട്ടാ. നനക്കട്ടെ, പിന്നെ വീണ്ടും ലെവൽ ചെയ്യും വണ്ടിയെ. എന്താ ഉദ്ദേശം? പയ്യപ്പോ ബ്രേക്ക്, 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 ബ്രേക്ക് ചേട്ടന് ലക്ഷ്യമില്ലാതെ പോകരുത്. ആ ചെയ്തു, അവർക്ക് വേണ്ടി സ്ഥലം ഉണ്ടാക്കി കൊടുക്കരുത്. നേരെ വാ, ഇത് ചേട്ടൻ കേറിയിരിക്കുന്ന അത്രയും കാലം ചേട്ടന്റെ സ്ഥലവാ. ഇവിടെ നിക്കട്ടെ, ഇവിടെ നിക്കട്ടെ, 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 നിക്കട്ടെ. മുന്നിലേക്ക് പോയിട്ട് ഈ വഴിയിലേക്ക് എടുത്ത് റിവേഴ്സ് എടുക്കണം ഈ വണ്ടി. നിക്കട്ടെ, നിക്കട്ടെ, എന്നാ റിവേഴ്സ് എടുക്കും, എന്നിട്ട് ആ വഴിയിലോട്ടൊന്ന് കേറിക്കാം.
പറത്തി വിടരുത്തിട്ടണ്ട. ചേന ഇപ്പോഴും അന്തവും കുന്തവും ഇല്ലാതെ ഉരുട്ടി വിട്ടേക്ക വണ്ടി. ചേന എവിടെ പോണോ അങ്ങോട്ട് വരുന്നുണ്ടോ നോക്കി വണ്ടി, അപ്പോഴും ഉരുട്ടി വിട്ട് കളയരുത്. അതും കൂടെ ഉപയോഗിക്കും എങ്കിലേ എളുപ്പം തിരിയുള്ളൂ വണ്ടി. ശരിയല്ലേ? ഇനി നിന്നെ നിന്നെ പോലെ ഇനി ഇതെന്തി ഫ്രണ്ടിലോട്ട് പോയാൽ ഇപ്പൊ തിരക്കുള്ള ഒരു സ്ഥലമാണെങ്കിൽ ഈ സ്ഥലം വേറൊരാൾ ഉപയോഗിക്കും. ശരിയല്ലേ? ഏടം ഫ്രണ്ടിലോട്ട് മാറിയ ഒരാൾ വന്ന് ഇവിടെ കയറി കിടക്കും. ഇനി വേറെന്താ ചെയ്യാൻ പറ്റുന്നത്? ഓക്കെ മതി, എന്നിട്ട് ഒന്ന് പുറകോട്ട് ഇറക്കി മതി, നിക്കട്ടെ. ഇനി വീണ്ടും പഴയ പോലെ ചെയ്യും, അപ്പുറത്തേക്ക് വീണ്ടും തരും. ആ അങ്ങനെ വരട്ടെ. ശനി അകലം കാണാമല്ലോ, പയ്യവാ. ആ അങ്ങനെ വാ, വരട്ടെ, നിക്കട്ടെ. ദൈപ്പ് ഇവിടെ കൂടെ കാണാവാ. ഇനി അതായിട്ട് ഇരിക്കുവാ. അപ്പൊ മുഴുവൻ തിരിക്കും. ഇനി വീണ്ടും ബാക്ക് നോക്ക് പഴയ പോലെ. പയ്യനവാ, തീരെ സ്ലോ ഇല്ല. അല്ലാതെ അടിക്കും നോക്കണ്ട, ഒരു ഉണക്കമ്പോടെ കിടപ്പുണ്ടായി. ലെവലാവണം വണ്ടിയെ. നേരെയായിട്ടില്ല, നോക്കിക്ക. ഫുള്ള് തിരിച്ച് തന്നെ പിടി. ഒരിഞ്ചൂടെ പൊറോട്ട, ഒരിഞ്ചൂടെ. ഇപ്പോഴും ആയിട്ടില്ല, നോക്ക്. ആയാ ക്ലച്ചാക്കിയിട്ട് പകുതി ചേട്ടൻ കേറി നിക്കും. ആ കടക്കാൻ നോക്കരുത്, കുറച്ചുകൂടെ കേറി നിക്കും. കൊറേ വണ്ടിയുണ്ട്. ആ അങ്ങനെ കയറട്ടെ, കാലെടുക്കരുത് ക്ലച്ച് തന്നെ. ആ തന്നെ, ഇനി ഇപ്പുറത്ത് നോക്ക്, ഫ്രീ ആണ്, തിരിക്കും. ആക്സിലേറ്റർ വരരുത്, ബ്രേക്ക് കാല് വെക്ക്. ഇപ്പൊ ബുദ്ധിമുട്ടി വേണ്ട, ഇനി വെറുതെ ഇങ്ങനെ ഇങ്ങനെ തുഴഞ്ഞു തുഴഞ്ഞ് തന്നെ എളുപ്പം വിടേണ്ടി വന്നാ. സെക്കൻഡ് ഇത് വരാതിരിക്കാനാ ഞാൻ പറഞ്ഞ. രണ്ട് കൈയും ശരി, അമ്മ ആ ഒരു കൈ കറക്കി എടുക്ക് കൃത്യമായിട്ട്, ഇങ്ങനെ വിട്ടുകൊടുക്കാതെ. ഈ ഗിയറിന്റെ കയ്യിലിട്ട് ഓടിക്കാതെ ഞാൻ പറഞ്ഞില്ല കേട്ടോ, അടുത്ത ഗിയർ മാറിക്കൊടുത്ത്, അല്ല അതിൽ തന്നെ വലിച്ചു പിടിച്ചു പോകരുത്. ഇനി ചേട്ടൻ എന്താ ബുദ്ധിമുട്ട് പറ, ഞാൻ അത് കറക്റ്റ് ചെയ്യാം. ഉപയോഗിച്ച് ചേട്ടൻ പറഞ്ഞ് തിരുത്തി തിരുത്തി മാറ്റിക്കോണം, സ്വയമേ അത് മാറ്റിക്കോണം. നമുക്കൊരു പണി ചെയ്യാം, ഇവിടുന്ന് നേരെ NH പോയി കേറാം. എന്നിട്ട് അവിടുന്ന് അമ്പലപ്പുഴ വഴി കറങ്ങി കഞ്ഞിപ്പാട റോഡെ കേറി തിരിച്ചു വരാം. Yeah.